ഇരുവൃക്കകളും തകരാറിലായി ജീവിതം വഴിമുട്ടിയ അഞ്ജനയ്ക്ക് മലയാളം എക്സ്പ്രസ് ന്യൂസിന്റെ ഇടപെടൽ വലിയ വഴിത്തിരിവാകുന്നു. മലയാളം എക്സ്പ്രസ് ന്യൂസ് നൽകിയ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട അഞ്ജനയെ ചേർത്തു പിടിക്കാൻ തയ്യാറായി പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്റർ മുന്നോട്ട് വന്നു. അഞ്ജനയുടെ ദുരിത ജീവിതത്തിന്റെ ആഴം മനസ്സിലാക്കിയ CRPF DIG മാത്യു എ ജോൺ വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ നടത്തി. അഞ്ജനയെയും സഹോദരനെയും ക്യാമ്പിലേക്ക് വിളിച്ചു വരുത്തിയ DIG കാര്യങ്ങൾ നേരിട്ട് അന്വേഷിച്ചറിഞ്ഞു. തുടർന്ന് തുടർ ചികിത്സയ്ക്കായുള്ള എല്ലാ സഹായങ്ങളും അഞ്ജനയ്ക്ക് DIG വാഗ്ദാനം ചെയ്തു. ക്യാമ്പിലെ മുൻ ഉദ്യോഗസ്ഥനായ അഞ്ജനയുടെ അച്ഛൻ മാധവന്റെ സർവീസ് മുൻനിർത്തി മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും CRPF തന്നെ ലഭ്യമാക്കുമെന്നും DIG മലയാളം എക്സ്പ്രസ് ന്യൂസിനോട് പറഞ്ഞു. CRPF എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സെർവിങ് ആസ് വെൽ എസ് റിട്ടയർഡ് പേഴ്സണൽസിന് വളരെ കാര്യമായിട്ട് തന്നെ നോക്കുന്ന ഒരു ഫോഴ്സാണ്. അവരുടെ വെൽഫെയർ ആണ് ഞങ്ങളുടെ പ്രധാന കാര്യം. അരുണിങ്ങനെ ഈ കാര്യം എന്നെ അറിയിച്ചപ്പോൾ എന്നെ ഇത് പറയുകയും ചെയ്തു. CRPF ഒരു കുട്ടിയുടെ അച്ഛൻ CRPFിലായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ പേപ്പേഴ്സ് എല്ലാം എടുത്തതെന്ന് മനസ്സിലായി. കുട്ടിയുടെ അച്ഛൻ്റെ പേര് മാധവൻ എന്നാണെന്നും അദ്ദേഹം 31/7/2006 CRPFിൽ നിന്ന് റിട്ടയർ ആയതാണ്. അഞ്ജനയുടെ അച്ഛൻ മാധവൻ എന്ന് പറയുന്നത് CGHS ബെനിഫിഷ്യറിയാണ്. അദ്ദേഹം മരിച്ചു പോയതിന് ശേഷം ആ കാർഡ് അഞ്ജനയുടെ അമ്മയുടെ പേരിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തുമില്ല. അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, അറിവില്ലായ്മ ഉണ്ടായിരിക്കാം. പക്ഷേ അതവർക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് ട്രാൻസ്ഫർ ചെയ്താൽ CGHS കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ്, അതായത് അഞ്ജന ഒരു അൺമാരിഡ് ഡോട്ടർ ആയതുകൊണ്ട് അൺമാരിഡ് ഡോട്ടേഴ്സിന് അവരെ എത്ര വർഷം വരെ ജീവിക്കുന്നു അത് അവരെ സർക്കാരിൻ്റെ ചെലവിൽ CGHS ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കിഡ്നിയുടെ റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റും അവർക്ക് ബെനിഫിഷ്യലായിട്ട് കിട്ടും. അതിനാദ്യമായിട്ട് അമ്മയുടെ പേരിലോട്ട് കാർഡ് മാറ്റണം അച്ഛൻ മരിച്ചതിന് ശേഷം. അത് ഞങ്ങൾ ആളിനെ വിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഇന്ന് രാവിലെ ഞാൻ അവരെ കണ്ടു, അവരോട് പറയുകയും ചെയ്തു. CRPFനെ കൊണ്ട് എന്ത് സഹായം ചെയ്യാൻ പറ്റുമോ അത് നമ്മളെല്ലാം ചെയ്യും. അപ്രതീക്ഷിതമായി ലഭിച്ച ഈ വലിയ കൈത്താങ്ങ് അവിശ്വസനീയമാണെന്നായിരുന്നു അഞ്ജനയുടെ പ്രതികരണം. ഇന്നലകളിൽ വഴിമുട്ടി നിന്ന ജീവിതത്തിന് ഒരു പുതുവെളിച്ചം വീഴുന്നു എന്നത് സ്വപ്ന തുല്യമാണെന്നും നിറകണ്ണുകളോടെ അഞ്ജന സാക്ഷ്യപ്പെടുത്തി. സന്തോഷമുണ്ടായി, കാരണം എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചല്ല യുവാതിൽ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. മുമ്പോട്ട് ഇനി എങ്ങനെ പോകും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സഹായിക്കാൻ നമ്മൾ കുറേ വാതിലുകൾ മുട്ടി, പക്ഷെ ഒന്നും തുറന്നില്ല. അപ്പം എന്ത് ചെയ്യും, മറ്റേ ഫിറോസിൻ്റെയൊക്കെ അടുത്ത് അതിൻ്റെയൊക്കെ ഒരു ബല സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മളായിട്ട് വട്ടം കറങ്ങി. അപ്പം എല്ലാ പ്രതീക്ഷയും തകർന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്. സാമ്പത്തികം പോലും ഇല്ലാതെ പലപ്പോഴും ഡയാലിസിസ് മുടക്കി കടം പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെ കൊടുക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുമ്പം അടുത്തെങ്കിലൊക്കെ വിളിച്ച് ചോദിക്കും, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിക്കും. അപ്പം അവരൊക്കെ അറിഞ്ഞുകൊണ്ട് എടി ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് 500 ഒക്കെ തരുമായിരുന്നു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത സമയത്ത് തൊട്ടപ്പുറത്തെ ആ അമ്മച്ചിയോട് ഞാൻ വിവരങ്ങൾ പറയുന്നത്, ആ അമ്മയാണ് എല്ലായിടത്തും പറഞ്ഞത് സഹായത്തിന് വേണ്ടിയിട്ട് എന്നെ സഹായിക്കണമെന്ന് എല്ലായിടത്തും പറഞ്ഞു. അങ്ങനെ ഇവിടെ എത്തിയത്. ആരാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം കൂട്ടിച്ചേർക്കേണ്ടടുത്ത് കൂട്ടിച്ചേർപ്പിക്കും. തന്നെ സഹായിക്കാൻ സന്മനസ് കാണിച്ച CRPF DIG മാത്യു എ ജോണിനോടുള്ള നന്ദിയും കടപ്പാടും അഞ്ജന പ്രകടിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. ഓ, നല്ല ഒരു മനുഷ്യൻ. എനിക്ക് എന്താ വെച്ചാൽ ഞാനിതിനു മുമ്പ് ഇവിടെ വന്ന് ക്യാമ്പിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ നല്ല ഒരു ഇത്, എന്താ പറയുക, നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാം. എൻ്റെ ഒരു അങ്കിളിനെ പോലെ തോന്നുന്നു, സത്യം പറഞ്ഞൊരു അത്ഭുതം പോലെ തോന്നുന്നു. അവരുടെ എല്ലാവരുടെ ഇടപെടലും സംസാരവും നമ്മളെ എന്തോ നമ്മളെ ഇത്രയും സഹായിക്കാന്ന് പറഞ്ഞപ്പോൾ എന്തോ പറയാ, എന്തോ പറയാണ്ടേ അറിയത്തില്ല. അങ്ങനത്തെ ഒരിത്, നമ്മുടെ സ്വന്തം ഒരു അങ്കിള് വന്നിട്ട് നമ്മളോട് പറയാം നിനക്ക് സഹായിക്കാം എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ. നമ്മൾ ആരടുത്ത് ചെന്ന് മുട്ടേണ്ടി വന്നില്ല, ഇങ്ങോട്ട് ഓഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ആയിരിക്കും നിധി കിട്ടിയെന്നാണെങ്കല്ലേ, അങ്ങനൊരു സന്തോഷം. ഏറ്റവും ഒടുവിൽ ഏറെ കാലത്തിന് ശേഷം അഞ്ജന മനസ്സ് തുറന്നൊന്ന് ചിരിച്ചു. അതായിരുന്നു ഞങ്ങളും കാണാൻ ആഗ്രഹിച്ചത്. ആരോരുമില്ല എന്ന തോന്നലിൽ നിന്ന് അഞ്ജനയ്ക്ക് എല്ലാവരുമുണ്ട് എന്ന തോന്നലുണ്ടാക്കാനായതാണ് ഞങ്ങളിലെ ചാരിതാർത്ഥ്യം. അഞ്ജനയിൽ കണ്ട ആ നിറഞ്ഞ ചിരി ഒരുപക്ഷെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിൻ്റെ പാതയൊരുക്കുകയാണ്. കൂടാതെ ഇതിനുവേണ്ടി എല്ലാ സഹായങ്ങളും നൽകാൻ തയ്യാറായ
CRPF DIG-ക്കും മലയാള എക്സ്പ്രസിൻ്റെ പേരിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു.